ദിവ്യകാരുണ്യമേ, എൻ്റെ പൊന്നീശോയെ, ഈ അൾത്താരയിൽ നിന്നെ ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നു അപ്പാ. സ്നേഹം മാത്രം ചൊരിഞ്ഞവനായി, സ്നേഹം മുഴുവൻ ഈശോയെ ഒരു തെളിനീരുറവ പോലെ നീ എനിക്ക് നൽകി. ഹല്ലേലൂയ. കുരിശില് നീ ഏകുന്ന സ്നേഹത്തിന്റെ ഫലമാണ് ദിവസവും ഞാൻ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ഒത്തിരി ദാഹത്തോടെ നമുക്കൊന്ന് നോക്കാം. പരിശുദ്ധ കുർബാന പരിശുദ്ധിയോടെ സ്വീകരിക്കുന്നവർ പരിശുദ്ധരായിടും എന്നാണ് പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നാം നമ്മുടെ രക്ഷയ്ക്ക് പകരം ഈ കുർബാന ശിക്ഷയ്ക്ക് കാരണമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാ. പൗലോസ് അപ്പോസ്തലൻ കോറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനം 11:27 പറയുന്നു, ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രഥമ ദിവ്യകാരനെ സ്വീകരിച്ച യൂദാസ് ഒരുക്കവുമില്ലാതെ ശുദ്ധമായ മനസ്സാക്ഷിയെ കൂടാതെയാണ് യൂദാസ് ദിവ്യകാരുണ്യം സ്വീകരിച്ചത്. അവൻ അത് അവൻ്റെ മരണത്തിന് തന്നെ കാരണമായി മാറുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:21 വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സഹോദരങ്ങളെ, മനസ്സിൽ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും പകയും വെച്ചുകൊണ്ട് നാം യേശുവിനെ സ്വീകരിച്ചാൽ നമ്മുടെ തന്നെ ശിക്ഷയ്ക്ക് നാം കാരണക്കാരായി മാറുകയാണ്. നമ്മുടെ പൂർവികർ പണ്ട് പറയുമായിരുന്നു, കുമ്പസാരിച്ചിട്ട് മാത്രമേ കുർബാന എടുക്കാവൂ എന്ന്. പ്രിയപ്പെട്ടവരെ, ലഘുപാപമാണെങ്കിൽ പോലും, കുമ്പസാരിച്ചിട്ട് അധിക ദിവസമായിട്ടില്ല എങ്കിൽ പോലും, നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് ഏറെ വിശുദ്ധിയോടെ ആയിരിക്കണം പരിശുദ്ധനായ ദൈവത്തെ സ്വീകരിക്കേണ്ടത്. സഹോദര സഹോദരി, ഒന്ന് ചിന്തിച്ചേ, നീ ആദ്യ കുർബാന സ്വീകരിച്ചിട്ട് എത്ര കൊല്ലമായി? ആകെ എത്ര തവണ നീ ഈശോയെ സ്വീകരിച്ചിട്ടുണ്ട്? ഒരു കണക്കെടുക്കുന്നത് നല്ലതാ. ഇതിൽ എത്ര തവണ നീ ഈശോയെ സ്വീകരിച്ചത് നിന്റെ പാപം കൊണ്ടും ഒരുക്കക്കുറവും കൊണ്ട് നിനക്കുള്ള ശിക്ഷാവിധിയായി മാറിയിട്ടുണ്ട്? അങ്ങനെയുള്ള അവസരങ്ങളെ ഒന്ന് കണ്ടുപിടിച്ച് കൂടുതൽ പശ്ചാത്താപത്തോടെ അനുതാപത്തോടെ പാപമോചനത്തിനായി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ അണയാം. അനുദിനവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരെ ഭയപ്പെടുത്തുകയല്ല, മറിച്ച് ഒരു സാധാരണ ഭക്ഷണം കഴിക്കുന്ന പ്രതീതിയോടെ ഈശോയെ സ്വീകരിക്കുന്നവരും, പച്ചവെള്ളം കുടിക്കുന്ന ലാഘവത്വോടെ അവിടുത്തെ പാനപാത്രത്തിൽ പങ്കുപറ്റുന്നവരും ഒത്തിരി ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഇത് നാം നിർവഹിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ തന്നെ ശിക്ഷയ്ക്കും കാരണമാവുമെന്ന് വിശുദ്ധ ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുക. വിശുദ്ധ കുർബാനയിലെ ഒരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള അങ്ങയുടെ തിരിശരീര രക്തങ്ങൾ ഞങ്ങളുടെ ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതിക്കും നിദാനമാകട്ടെ എന്ന് സഹോദരങ്ങളെ ഈ പ്രഭാവത്തിൽ അനുദിപ്പിക്കാം. അനുദിപ്പിച്ച് പ്രാർത്ഥിക്കാം, വിശുദ്ധിയോടെ പ്രാർത്ഥിക്കാം, ആരാധന കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം, പാപങ്ങള് ഏറ്റുപറഞ്ഞുകൊണ്ട് ഏറെ അനുതാപത്തോടെ വിശുദ്ധിയോടെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ കുർബാന പരിശുദ്ധിയോടെ സ്വീകരിക്കുവാൻ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ വീശി എല്ലാ മക്കളും ശുദ്ധ മനസ്സോടെ മനസ്സാക്ഷിയോടെ ദൈവത്തെ സ്വീകരിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ്യ.